ആഗോള പ്രശസ്തയായ നർത്തകി മല്ലികാ സാരാഭായ് കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലർ പദവിയിലേക്ക് എത്തുന്നു. ഗവർണറെ മാറ്റിയാണ് മല്ലികാ സാരാഭായിയെ ആ പദവിയിലേക്ക് സർക്കാർ കൊണ്ടുവരുന്നത്. ഗവർണറെ കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളുടെയും ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുക്കം തുടങ്ങുമ്പോൾ അതിൻ്റെ മുന്നോടിയായി നടന്ന ഈ നിയമനം കേരളത്തിലെ പൊതുസമൂഹത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനത്തോട് ഒരു അനുകൂല നിലപാട് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവർണർ ഒരു രാഷ്ട്രീയ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ ഗവർണർ ചാൻസലർ പദവിയിലിരുന്ന് ബി ജെ പി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അജണ്ടകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഇതുവരെ ക്ഷമിച്ചിരുന്ന സർക്കാർ ചാൻസലറെ ഗവർണർ എന്നുള്ള ആ പദവി ഉപയോഗിച്ച് ഇനി അധികം പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്. എന്തായാലും ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റി അതാത് മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് സ്വന്തം ആളുകളെയൊക്കെ കൊണ്ടുവയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തി. സി പി എമ്മിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രമായി അത് മാറും എന്നൊക്കെ പറഞ്ഞു നടന്നവർക്കുള്ള ആദ്യ മറുപടിയാണ് മല്ലികാ സാരാഭായിയിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്ന് രാജ്യത്ത് ലഭിക്കാവുന്ന കലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സജീവമായി നിലകൊള്ളുന്ന മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടലുകൾ നടത്തുന്ന ഒരാളെ ആ ചാൻസലർ പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതിൻ്റെ ദിശാസൂചികയായി നമുക്ക് കാണാം. ഇപ്പോൾ സമാന സ്വഭാവമുള്ള സർവകലാശാലകൾ ഇപ്പോൾ കേരള, കണ്ണൂർ, കാലിക്കട്ട്, എം ജി തുടങ്ങിയ സർവകലാശാലകൾക്ക് ഒരാളായിരിക്കും. ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല അങ്ങനെയുള്ള സർവകലാശാലകൾക്ക് മറ്റൊരു വി സി ഉണ്ടാകും. അങ്ങനെ സമാന മറ്റൊരു ചാൻസലർ ഉണ്ടാകും. അങ്ങനെ സമാന സ്വഭാവമുള്ള സർവകലാശാലകൾക്ക് അതത് മേഖലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഒരു നല്ല വിദ്യാഭ്യാസ വിചക്ഷണരെയൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ അത് ഈ ഗവർണർ എന്ന പദവിയിലിരിക്കുന്നയാൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഗവർണർ അങ്ങനെ ഗവർണർ എന്നുള്ള പദവിയിലിരിക്കുന്ന ആളുകളൊക്കെയും 99% ആളുകളും രാഷ്ട്രീയ നിയമനമാണല്ലോ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായി രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാകും. ആ അജണ്ടകൾ സർവകലാശാലകളിൽ കൂടി പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ അപകടം ഒഴിവാക്കുക. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ച ഈ പോരാട്ടം ഒരു വിധത്തിൽ പറഞ്ഞാൽ സർവകലാശാലകളുടെ നല്ലതിന് കലാശിക്കും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആ നിയമം ആക്കുന്നതിന് വേണ്ടി ഒപ്പിടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. എന്തായാലും സർക്കാർ എടുക്കുന്ന ഈ മുൻകൈ, ആ മുൻകൈയിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയായി മല്ലികാ സാരാഭായിയുടെ ഈ നിയമനം മുന്നിൽ നിൽക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാർ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ ദിശയിലുള്ളതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ഗവർണർ കേൾക്കുന്ന മറ്റൊരു വലിയ തിരിച്ചടി കൂടി ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.